കെസി ജോസഫിനെതിരെ ചാനലിൽ പ്രതികരിച്ച കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിനു നേരെ ആക്രമണം വീടിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തു വീട്ടുകാർ ഉണർന്നു വന്നപ്പോൾ ആക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു മഹാമാരിയായ കൊറോണ എല്ലായിടത്തും പടർന്നു പിടിക്കുമ്പോൾ ജനപ്രതിനിധികളും നേതാക്കളും ഈ മഹാമാരിയെ പിടിച്ചുകെട്ടാൻ നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ട് കൊറോണയുമായി ബന്ധപ്പെട്ട ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ ഒരു ഇടപെടലും നടത്താത്ത കെസി ജോസഫ് എംഎൽഎക്കെതിരെ മീഡിയ 1 ചാനലിൽ പ്രതികരിച്ച കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിനു നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ചെമ്പേരി ചെളിപ്പറമ്പിലെ കുന്നേൽ മാർട്ടിന്റെ വീടാണ് ഒരു സംഘം എറിഞ്ഞു തകർത്തത് ചൊവ്വാഴ്ച രാത്രി 10:30 ആക്രമണം കഴിഞ്ഞ ദിവസം മീഡിയ 1 ചാനലിൽ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാം എന്ന പരിപാടിയിൽ ഇരിക്കൂർ എംഎൽഎ കെസി ജോസഫിനെ മണ്ഡലത്തിൽ കാണാനേയില്ല എന്ന് മാർട്ടിൻ പരാതി പറഞ്ഞിരുന്നു എന്നാൽ ചെന്നിത്തല മറുപടി പറഞ്ഞത് കെസി ജോസഫ് കോട്ടയത്തുണ്ട് കോവിഡ് കാരണമുള്ള സാങ്കേതിക തടസ്സം കാരണം കോട്ടയത്ത് നിന്നും ഇരിക്കൂറിലേക്ക് വരാൻ സാധിക്കില്ല എന്നുമാണ് മാത്രമല്ല ജോസഫിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് കെസി ജോസഫ് എല്ലാ ആഴ്ചയും ഇരിക്കൂറിൽ എത്താറുണ്ടെന്നും പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ ഭീഷണിയാണ് മാർട്ടിനു നേരെ ഉണ്ടായത് ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്ന ആക്രമണവും ഇവരുടെ ആക്രമണത്തിൽ വീടിന്റെ രണ്ടാം നിലയിലെ ജനൽ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു ബഹളം കേട്ട് കുടുംബാംഗങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അക്രമി സംഘം വന്ന വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു കുടിയാൻമല പോലീസിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ഇലക്ഷൻ സമയത്തും മാർട്ടിനു നേരെ ആക്രമണ ശ്രമം നടന്നിരുന്നു കെസി ജോസഫ് എംഎൽഎയുടെ ഗ്രൂപ്പുകാരനും ഇപ്പോൾ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിലെ ജോലിക്കാരനുമായ ആളുടെ നേതൃത്വത്തിലായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള അയാളുടെ അറിവോടെ തന്നെയായിരിക്കും ഇപ്പോഴത്തെ ആക്രമണവും എന്ന് വേണം അനുമാനിക്കാൻ ഏതായാലും മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ 8 തവണ ഇരിക്കൂർ നിയോജക മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് കോട്ടയത്തുകാരൻ കെസി ജോസഫാണ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം കോൺഗ്രസ്സുകാരുടെയും എതിർപ്പുകളെ മറികടന്നാണ് എല്ലാ സമയവും ഇറക്കുമതിക്കാരൻ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് മറിച്ച് ഇടതുപക്ഷത്തെ സിപിഐയുടെ മണ്ഡലമാണ് ഇരിക്കൂർ അവരും കരുത്തനായ സ്ഥാനാർത്ഥിയെ ഒരിക്കലും നിർത്തുന്നില്ല എന്ന പരാതി ഉയരുന്നുണ്ട് എന്നാൽ ജോസഫ് വെർഷൻ അങ്ങനെയല്ല 5 കൊല്ലത്തിൽ മാത്രം ഒരിക്കൽ മണ്ഡലത്തിൽ പോകുന്ന ഒരാൾക്ക് 8 തവണ വിജയിക്കാനാകുമോ എത്ര ശക്തി ദുർഘം ആണെങ്കിലും ഇത്ര തവണ വിജയിക്കാനാകുമോ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കൊണ്ടല്ല വിജയിക്കുന്നത് തന്റെ മാത്രം കഴിവുകൊണ്ടാണ് വിജയിക്കുന്നത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂർ തോറ്റു തുന്നം പാടിയില്ലേ എന്നും ജോസഫ് ചോദിക്കുന്നുണ്ട് യു ഡി എഫിന്റെ കോട്ട അല്ലായിരുന്നു കണ്ണൂർ എന്നും ജോസഫ് ചോദിക്കുന്നു അവിടെ തോറ്റത് സ്ഥാനാർത്ഥിയുടെ കഴിവില്ലായ്മ എന്നത് ചൂണ്ടിക്കാട്ടി തന്റെ മാത്രം കഴിവാണ് താനെന്ന വ്യക്തിയുടെ കഴിവാണ് ഇരിക്കൂറിൽ 8 തവണ വിജയിക്കാൻ ആയതെന്നും ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു പറഞ്ഞതിന്റെ സ്ഥാനം പാർട്ടിയല്ല പ്രധാനം വ്യക്തിപ്രഭാവം എന്നാണ് ഇരിക്കൂറിന്റെ എംഎൽഎ ജോസഫ് ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് മണ്ഡലത്തിൽ വരുന്നില്ല എന്ന വിമർശനം കാര്യമാക്കുന്നില്ല എന്നും ജോസഫ് പറയുന്നു കണ്ണൂരിലെ കെ സുധാകരന്റെ കോട്ടയിൽ കോൺഗ്രസ് തോറ്റില്ലേ അതും യു ഡി എഫിന്റെ കോട്ട അല്ലായിരുന്നു താൻ 8 തവണ വിജയിച്ചത് ഇരിക്കൂർ പാർട്ടി ശക്തി ദുർബലം ആയതുകൊണ്ടൊന്നുമല്ല എന്നും കെസി ജോസഫ് എംഎൽഎ പറയുന്നു കെസി ജോസഫ് എംഎൽഎ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് താൻ ഇരിക്കൂറിൽ ജയിച്ചു കയറുന്നത് കോൺഗ്രസിന്റെ പിൻബലം കൊണ്ട് അല്ല കോൺഗ്രസ് തനിക്കായി ഒന്നും ചെയ്യുന്നില്ല കോൺഗ്രസിന്റെ പിൻബലം ഉള്ളത് കൊണ്ടല്ല താൻ ജയിച്ചു കയറുന്നത് 8 തവണയും തന്നെ അവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ വിജയിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് തന്റെ വ്യക്തിപ്രഭാവവും തന്റെ സ്വന്തം കഴിവും മാത്രം കൊണ്ടാണ് അല്ലാതെ കോൺഗ്രസിന്റെ ഒരു പിന്തുണ കൊണ്ടല്ല താൻ ജയിച്ചതെന്ന് വ്യക്തമായി തന്നെ കെസി ജോസഫ് പറഞ്ഞു വെക്കുന്നുണ്ട് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് സ്വതന്ത്രനായി മത്സരിച്ചുകൂടാ ഒരു പാർട്ടിയുടെ അകത്ത് നിന്നുകൊണ്ട് ആ പാർട്ടിയല്ല തന്റെ വിജയത്തിന് കാരണം കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രമാണ് കെസി ജോസഫിനെ അവിടെയുള്ള ജനങ്ങൾ വിജയിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും കെസി ജോസഫിനില്ല എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്വതന്ത്രനായി മത്സരിച്ചുകൂടാ ഒരു പാർട്ടിയുടെ പിൻബലവും ഇല്ലാതെ സ്വന്തമായ ഒരു ചിഹ്നത്തിൽ സ്വതന്ത്രനായി അദ്ദേഹത്തിന് മത്സരിച്ചുകൂടാ അപ്പോൾ പാർട്ടി തന്നെയാണ് കെസി ജോസഫിനെ പാർട്ടിയുടെ പിൻബലത്തിൽ തന്നെയാണ് ജോസഫ് താങ്കൾ വിജയിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ഈ 8 തവണയും താങ്കൾ വിജയിച്ചത് താങ്കൾ എന്ന വ്യക്തിയെ കണ്ടിട്ടല്ല താങ്കൾ പ്രതിനിധീകരിക്കുന്ന ആ പാർട്ടിയെ കണ്ടിട്ടാണ് ജനങ്ങൾ താങ്കൾക്ക് വോട്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് കൊറോണ കാലത്ത് ഒരുപാട് ജനപ്രതിനിധികൾ തങ്ങളുടെ മണ്ഡലങ്ങളിൽ കൃത്യമായ മുന്നൊരുക്കങ്ങളും സുരക്ഷയും ജാഗ്രതാ അറിയിപ്പുകളും ഓരോ ദിവസവും എത്തിക്കുന്നുണ്ട് ശബരിനാഥ് അടക്കമുള്ള നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ പല എംഎൽഎമാരും അപ്പോൾ എന്തുകൊണ്ട് താങ്കൾക്ക് കൊറോണയുമായി അത് പ്രതിപക്ഷ നേതാവും താങ്കളെ പിന്താങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ കാര്യം
വിമർശിക്കുന്നവരെ ഇങ്ങനെ തകർക്കുന്ന ഒരു നിലപാട് പണ്ടേ കോൺഗ്രസ്സിനുള്ളതാണ്. അത് സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ പോലും വിമർശിക്കുന്നവരെ എതിർക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ്സുകാർക്ക് പണ്ടേ ഉള്ളതാണ്. പക്ഷേ ചില വിമർശനങ്ങൾ സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയാൽ അതിനെതിരെ കൃത്യമായ നിലപാടാണ് എടുക്കേണ്ടത്. അല്ലാതെ അടിച്ചുകൊണ്ടോ ആക്രമിച്ചുകൊണ്ടോ വാക്ചാതുര്യം കൊണ്ട് എതിർത്തുകൊണ്ടോ അല്ല പാർട്ടിയുടെ കരുത്ത് കാണിക്കേണ്ടതെന്ന് കെ സി ജോസഫ് മനസ്സിലാക്കിയാൽ നിന്ന് കൂടെ പ്രതിപക്ഷ നേതാവും ഇത് പ്രതിപക്ഷ നേതാവിനോടുള്ള ഒരു മുന്നറിയിപ്പാണ്. കെ സി ജോസഫ് പറയുന്നു, നിങ്ങളുടെ പാർട്ടിയല്ല അദ്ദേഹത്തെ ജയിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവാണെന്ന്. ഇനി ഇരിക്കൂറിൽ കെ സി ജോസഫിനെ നിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. കൃത്യമായി ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കൂ, കെ സി ജോസഫിന്റെ ആവശ്യം ഇരിക്കൂറിനുണ്ടോ ഇല്ലയോ എന്ന്.